നമസ്കാരം. ദുഷ്ടനെ പനപോലെ വളർത്തും എന്നൊരു വാചകമുണ്ട് ബൈബിളിൽ. ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. പിണറായി വിജയന് ഇപ്പോൾ കഷ്ടകാലമാണ്. ഇയാളെക്കുറിച്ച് പുറത്തു വന്നതെല്ലാം വാസ്തവങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. പക്ഷേ അധികാരത്തിന്റെ മർക്കടമുഷ്ടിയും വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത അന്തം കമ്മികളുടെ ന്യായീകരണങ്ങളും കൊണ്ട് പിടിച്ചു നിൽക്കുകയാണ് പിണറായി വിജയൻ. നാണവും മാനവും ഉളുപ്പും ഇല്ലാത്തതുകൊണ്ട് കഴിയാവുന്നിടത്തോളം കാലം പിണറായി പിടിച്ചു നിൽക്കുകയും ചെയ്യും. ഗവർണർ തെളിവുകൾ ഉൾപ്പെടെ പിണറായിക്കെതിരെ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയതിനു പിന്നാലെ പിണറായിക്ക് അടുത്ത പണി ഒരുങ്ങിയിട്ടുണ്ട്. ഡോളർ കടത്ത് കേസിൽ പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും മൊഴി രേഖപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതി ചേർക്കപ്പെട്ട സ്വപ്ന സുരേഷ് ജോലി ചെയ്തിരുന്ന HRDS എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സമീപിച്ചിട്ടുണ്ട്. HRDS ഫൗണ്ടർ സെക്രട്ടറി അജി കൃഷ്ണൻ ഭാരത് ലൈവിനോട്. ഡിപ്ലോമാറ്റിക് ചാനൽ വഴി മുഖ്യമന്ത്രിക്ക് വേണ്ടി UAE ഒരു ബാഗ് കൊടുത്തു വിട്ടതായിട്ട് സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷും സരിത്തും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ IAS പറയുന്നുണ്ട്. അതില് സ്വപ്നയും സരിത്തും അവകാശപ്പെടുന്നത് ഇതിൽ ഡോളറായിരുന്നു കൊണ്ടുപോയതെന്നാണ്. പക്ഷെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പറയുന്നത് അത് ഡോളറായിരുന്നില്ല, അതില് കുറച്ച് ഗിഫ്റ്റുകളാണ് ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. ഇത് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉപയോഗിച്ച് ഇങ്ങനൊരു ബാഗ് കൊടുത്തുവിട്ട് വിടുമ്പോൾ അത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന് ഇവർ മൂന്നുപേരും പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഉടമ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കണ്ടേ, എന്തിനാണ് ഇതിങ്ങനെ കൊണ്ടുപോയത്, ഇതിനകത്ത് എന്തായിരുന്നു എന്ന് അന്വേഷണ ഏജൻസികൾ ചോദിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അത് ഇതുവരെ നടന്നിട്ടില്ല. അത് വളരെ ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ്. ഈ Article 14 വ്യക്തമായ ലംഘനമാണ് ഈ നടക്കുന്നത്. നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം, അത് നമ്മുടെ ഭരണഘടന വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. അതിനെ ലംഘിച്ചിരിക്കുകയാണ്. അത് ഉദ്യോഗസ്ഥരുടെ കയ്യിലെ അലംഭാവവും അവരുടെ കുഴപ്പങ്ങളുമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ട്. 15 ദിവസത്തിനുള്ളിൽ മൊഴി രേഖപ്പെടുത്തിയില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അജി കൃഷ്ണൻ ഭാരത് ലൈവിനോട് പറഞ്ഞു. ഡോളർ കടത്തുകേസിൽ പിണറായി വിജയൻ ഭാര്യ കമല, മകൾ വീണ മുഹമ്മദ് റിയാസ് എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് ദില്ലിയിലെ ED ആസ്ഥാനത്തെത്തിയാണ് അജി കൃഷ്ണൻ പരാതി നൽകിയത്. VS അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KM ഷാജഹാനും അജി കൃഷ്ണനോടൊപ്പം ഉണ്ടായിരുന്നു. പിണറായി വിജയനെതിരെ സ്വപ്ന സുരേഷും ശിവശങ്കറും സരിത്തും മൊഴി നൽകിയിട്ടുണ്ടെന്നും സ്വപ്നയുടെ സത്യവാങ്മൂലത്തിൽ ഇക്കാര്യം പറയുന്നുണ്ടെന്നും തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന സ്വപ്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും അജി കൃഷ്ണൻ നൽകിയ പരാതിയിൽ പറയുന്നു. മുഖ്യമന്ത്രിയെ ഒഴിവാക്കുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന ഭരണഘടനാ തത്വത്തിന് വിരുദ്ധമാണെന്നും രാഷ്ട്രീയ താൽപര്യത്തോടെയല്ല പരാതി നൽകുന്നതെന്നും വ്യക്തമാക്കിയ KM ഷാജഹാൻ പിണറായി വിജയന്റെ മൊഴിയെടുക്കാൻ ED വൈകുന്നത് സംശയാസ്പദമാണെന്നും ആരോപിച്ചു. കസ്റ്റംസിനും CBIക്കും പരാതി നൽകുന്ന കാര്യം ആലോചിക്കുകയാണെന്ന് അജി കൃഷ്ണൻ വ്യക്തമാക്കി. PC ജോർജ്, TP നന്ദകുമാർ, അജി കൃഷ്ണൻ, ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളം വികസിച്ചില്ലെങ്കിലും പിണറായിയുടെ എതിരാളികളുടെ എണ്ണം വികസിക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ദുഷ്ടനെ ദൈവം പനപോലെ വളർത്തും.